ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ ബഹുമാന്യ സ്നേഹിതർക്കും ലോകരക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവിൻ്റെ അത്ഭുതങ്ങൾ എന്ന ഈ പഠന പരമ്പരയിലേക്ക് വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ സവിനയം സ്വാഗതം ചെയ്യുന്നു. കർത്താവിൻ്റെ ശാരീരിക സൗഖ്യവുമായി ബന്ധപ്പെട്ടുള്ള നിരവധി അത്ഭുതങ്ങൾ നാം പഠന വിധേയമാക്കി. പ്രിയമുള്ളവരെ, ഈ അത്ഭുതങ്ങളിലൂടെയൊക്കെ കടന്നു ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യം, ചെറിയ അസുഖങ്ങളായിക്കൊള്ളട്ടെ വലിയ അസുഖങ്ങളായിക്കൊള്ളട്ടെ, ശാരീരികമായ എല്ലാ പ്രയാസങ്ങളും നേരിടുന്ന മനുഷ്യരുടെ ജീവിതങ്ങളിൽ കർത്താവിൻ്റെ സൗഖ്യത്തിൻ്റെ കരസ്പർശം ഇറങ്ങി വരുന്നുണ്ട്. കർത്താവ് എല്ലാ രോഗങ്ങൾക്കും നല്ല വൈദ്യനാണ്, സൗഖ്യദായകനാണ്. അങ്ങനെ കർത്താവിൻ്റെ ഒരു സൗഖ്യദായക ദൗത്യം, ഒരു അത്ഭുതമാണ് നാം ഇന്നും പഠന വിധേയമാക്കുന്നത്. നമ്മുടെ ശ്രദ്ധയെ ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിലേക്ക് തിരിക്കാം. അവിടെ നാം ഇപ്രകാരം വായിക്കുന്നു: മറ്റൊരു ശബ്ബത്തിൽ അവൻ പള്ളിയിൽ ചെന്ന് ഉപദേശിക്കുമ്പോൾ വലങ്കൈ വരണ്ടുള്ള ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. ശാസ്ത്രിമാരും പരീശന്മാരും അവനെ കുറ്റം ചുമത്തുവാൻ സംഗതി കിട്ടേണ്ടതിന് അവൻ ശബ്ബത്തിൽ സൗഖ്യമാക്കുമോ എന്ന് നോക്കിക്കൊണ്ടിരുന്നു. അവരുടെ വിചാരം അറിഞ്ഞിട്ട് അവൻ വരണ്ട കൈയുള്ള മനുഷ്യനോട്, എഴുന്നേറ്റ് നടുവിൽ നിൽക്ക എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റു നിന്നു. യേശു അവരോട്, ഞാൻ നിങ്ങളോട് ഒന്ന് ചോദിക്കട്ടെ, ശബ്ബത്തിൽ നന്മ ചെയ്യുകയോ തിന്മ ചെയ്യുകയോ, ജീവനെ രക്ഷിക്കുകയോ നശിപ്പിക്കുകയോ ഏത് വിഹിതം എന്ന് പറഞ്ഞു. അവരെ എല്ലാം ചുറ്റും നോക്കിയിട്ട് ആ മനുഷ്യനോട്, കൈ നീട്ടുക എന്ന് പറഞ്ഞു. അവൻ അങ്ങനെ ചെയ്തു, അവൻ്റെ കൈക്ക് സൗഖ്യം വന്നു. അവരെ ഭ്രാന്ത് നിറഞ്ഞവരായി യേശുവിനെ എന്ത് ചെയ്യേണ്ടു എന്ന് തമ്മിൽ ആലോചന കഴിച്ചു. വരണ്ട കൈയുള്ള ഒരു മനുഷ്യൻ്റെ സൗഖ്യമാണ് നാം ഇവിടെ വായിക്കുന്നത്. ഈ വരണ്ട കൈ എന്നൊക്കെ കേൾക്കുമ്പോൾ ഇതെന്താണ് എന്ന് നമുക്കൊരു സംശയം തോന്നാം. കൈക്ക് ശേഷിക്കുറവുള്ള ഒരു തരത്തിൽ ഒരു അംഗവൈകല്യം സംഭവിച്ച ഒരു മനുഷ്യൻ്റെ കൈക്ക് കർത്താവ് നൽകുന്ന സൗഖ്യമാണ് നാം ഈ വചനഭാഗത്ത് വായിച്ചത്. നമുക്ക് ഈ സംഭവം 3 സുവിശേഷങ്ങൾ കാണാനായിട്ട് കഴിയും. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ, മർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ, കൂടാതെ ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. ഇങ്ങനെ 3 വേദഭാഗങ്ങളിലാണ് ഈ സംഭവം നാം കാണുന്നത്. കർത്താവ് ശബത്ത് ദിവസം പള്ളിയിൽ ചെന്നു, അഥവാ സിനഗോഗിൽ ചെന്നു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. നമ്മുടെ ഇന്നത്തെ ഈ ഒരു സഭാ ക്രമീകരണങ്ങൾ അനുസരിച്ചുള്ള ഒരു ശുശ്രൂഷയല്ല സിനഗോഗിൽ നടക്കുന്നത്. അവിടെ ഒട്ടും ഔപചാരികത എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പ്രാരംഭമായി അവർ അവരുടേതായ പ്രാർത്ഥനകൾ നടത്തും, തുടർന്ന് തിരുവെഴുത്ത് വായിച്ചു കേൾക്കും. അതിനുശേഷം യഹൂദ റബിമാരോ അല്ലെങ്കിൽ ചുമതലപ്പെട്ട ഒരാളോ പ്രസംഗിക്കും. ഇങ്ങനെയായിരുന്നു ഓരോ സിനഗോഗിലെയും ഒരു പ്രാർത്ഥനാ ക്രമം, ഒരു ശുശ്രൂഷാക്രമം എന്നുള്ളത്. അങ്ങനെ കർത്താവ് അവിടെ ചെന്ന് കർത്താവോട് ഉപദേശിക്കുകയാണ്. എന്നാൽ അതിൻ്റെ മധ്യത്തിൽ വലങ്കൈ വരണ്ടുള്ള ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു, അഥവാ വലത്തെ കൈ ശോഷിച്ച ഒരാൾ അവിടെ ഉണ്ടായിരുന്നു എന്നാണ്. ഈ വലത്ത് കൈയാണ് ഈ മനുഷ്യൻ്റെ ശോഷിച്ചത് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് ലൂക്കോസ് മാത്രമാണ്. വൈദ്യനായ ലൂക്കോസ് ആ കാര്യം വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കറിയാം, ഈ വലത് കൈ എന്ന് പറയുമ്പോൾ അത് തന്നെ ഒരു അധികാരത്തിൻ്റെ ശക്തിയുടെയൊക്കെ അടയാളമാണ്. മാത്രമല്ല, യഹൂദൻ എപ്പോഴും വലത് കൈയാണ് വിശുദ്ധകരമായി കരുതിയിരുന്നത്, ഇടത് കൈ അശുദ്ധകരമായും ആണ് അവരുടെ ഒരു ചിന്താഗതി ഉണ്ടായിരുന്നത്. ആ വലത് കൈ വെച്ച് മാത്രമാണ് നമുക്കറിയാം അവർ ആഹാരം കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരെ വലത് കൈയാണ് ശുദ്ധിയുള്ള കരം എന്ന് കരുതിയിരുന്നത്. മാത്രമല്ല, വലങ്കൈ തളർന്നു പോകുന്നത് അല്ലെങ്കിൽ വലങ്കൈ ശോഷിച്ചു പോകുന്നത് ഒരു ശാപമായിട്ടാണ് യഹൂദൻ കരുതിയിരുന്നത്. അങ്ങനെ ഈ വരണ്ട കൈ എന്നതുകൊണ്ട് തന്നെ അർത്ഥമാക്കുന്നത് അവൻ മാനസികമായും ശാരീരികമായും ശോഷിച്ച, ക്ഷീണിച്ചു പോയ, തളർന്നു പോയ ഒരു മനുഷ്യനെയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. നമ്മളിവിടെ കാണുന്നു, ശാസ്ത്രിമാരും പരീശന്മാരും അവനെ കുറ്റം ചുമത്തുവാൻ സംഗതി കിട്ടേണ്ടതിന് ശബത്തിൽ സൗഖ്യമാക്കുമോ എന്ന് നോക്കിക്കൊണ്ടിരുന്നു. ഇവിടെ കർത്താവ് ശബത്തിൽ സൗഖ്യമാക്കുമോ, ഇതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ചോദ്യം. ഇതിന് കർത്താവ് നൽകുന്ന ഒരു മറുപടി നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നു. ഞാൻ നിങ്ങളോട് ഒന്ന് ചോദിക്കട്ടെ, ശബത്തിൽ നന്മ ചെയ്യുകയോ തിന്മ ചെയ്യുകയോ, ജീവനെ രക്ഷിക്കുകയോ നശിപ്പിക്കുകയോ ഏത് വിഹിതം? പ്രിയമുള്ളവരെ, ഇവര് ശബത്തിൽ കർത്താവ് സൗഖ്യം നൽകുമോ എന്നറിയാൻ വേണ്ടിയാണ് ഒരു പക്ഷേ ഈ വരണ്ട കൈയുള്ള മനുഷ്യനെ തന്നെ അവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അങ്ങനെയും നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും. നമുക്കറിയാം 10 കൽപ്പനകൾ, അതിൽ ആ 10 കൽപ്പനകളെ ഈ യഹൂദൻ അവൻ്റെ പാരമ്പര്യങ്ങൾക്കനുസരിച്ച്
ആ പത്ത് കൽപ്പനകളെ ഏകദേശം 613 നിയമങ്ങളാക്കി മാറ്റി എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. ഈ 613 നിയമങ്ങളിൽ 248 നിയമങ്ങൾ ക്രിയാത്മകമായ പോസിറ്റീവായ നിയമങ്ങളാണ്. ചെയ്യാം, അത് ചെയ്യാം, അത് ചെയ്യാം എന്ന് പറയുന്ന നിയമങ്ങൾ. എന്നാൽ 365 നിയമങ്ങൾ നെഗറ്റീവായി നിഷേധാത്മകമായ നിയമങ്ങളാണ്. ചെയ്യരുത്, ചെയ്യരുത്, ചെയ്യരുത് എന്ന് പറയുന്ന നിയമങ്ങൾ. ഈ 10 നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ യഹൂദനുണ്ടാക്കിയെടുത്ത ഈ 613 നിയമങ്ങളാണ് യഹൂദൻ്റെ ചിന്താഗതിയെ, അവൻ്റെ ജീവിതത്തെ, അവൻ്റെ മതജീവിതത്തെ, അവൻ്റെ സാമൂഹിക ജീവിതത്തെ ഒക്കെ നിയന്ത്രിച്ചിരുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അങ്ങനെ ഈ ശബത്തുമായി ബന്ധപ്പെട്ടും ചെയ്യാം, ചെയ്യരുത് എന്ന് പറയുന്ന ഒട്ടേറെ നിയമങ്ങളുണ്ടായിരുന്നു. ശബത്തിൽ ഒരാളുടെ കൈ ഒടിഞ്ഞു എന്ന് വിചാരിക്കുക. അന്ന് വൈദ്യൻ വച്ച് കെട്ടി എണ്ണ പൂശി സുഖപ്പെടുത്താൻ പാടില്ല എന്നുള്ളതാണ് ഇവരുണ്ടാക്കിയിരിക്കുന്ന ശബത്തിലെ നിയമം എന്ന് പറയുന്നതാണ്. മാത്രമല്ല, ഇവന് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ശബത്തിൽ ഒരു നിലയിലും ഒരു സൗഖ്യദായക ശുശ്രൂഷ നിർവഹിക്കപ്പെടാൻ പാടില്ല. ശബത്തിൽ സൗഖ്യം ലഭിക്കുന്നത് തെറ്റാണ് എന്ന് ഇവർ പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, എന്നാൽ കർത്താവ് ചോദിക്കുന്ന ചോദ്യം ഇതല്ല. ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കുന്നു, ശബത്തിൽ നന്മ ചെയ്യുകയോ തിന്മ ചെയ്യുകയോ, ജീവനെ രക്ഷിക്കുകയോ നശിപ്പിക്കുകയോ ഏതാണ് വിഹിതം? ശബത്തിൻ്റെ അന്തസത്തയെ നശിപ്പിച്ചു കളഞ്ഞ അവരുടേതായ വ്യർത്ഥമായ നിയമങ്ങൾ കൊണ്ട്, പരിഷ്കാരങ്ങൾ കൊണ്ട്, പാരമ്പര്യങ്ങൾ കൊണ്ട് ദൈവമെന്താണോ ശബത്തിനെക്കുറിച്ച് ആഗ്രഹിച്ചത് അതിനെ കോട്ടിക്കളഞ്ഞ ഒരു സമൂഹത്തിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് കർത്താവ് ചോദിക്കുകയാണ്, ശബത്തിൽ നന്മ ചെയ്യുന്നതാണോ അതോ തിന്മ ചെയ്യുന്നതാണോ ഏതാണ് വിഹിതം? ജീവനെ രക്ഷിക്കുന്നതാണോ നശിപ്പിക്കുന്നതാണോ ഏതാണ് വിഹിതം? യാക്കോബിൻ്റെ ലേഖനം 4:17 വാക്യം നമുക്ക് പരിചിതമാണ്. നന്മ ചെയ്യാനറിഞ്ഞിട്ടും ചെയ്യാത്തവന് അത് പാപമാണ്. പ്രിയമുള്ളവരെ, കർത്താവ് ആഗ്രഹിച്ച ഒരു രീതിയിലേക്കല്ല ഇവരെ കാര്യങ്ങളെ കൊണ്ടുപോയത്. മാത്രമല്ല, നമുക്കറിയാം ഈ വരണ്ട കൈയുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ശബത്ത് എന്താണ്? ശബത്ത് സ്വസ്ഥതയുടെ അനുഭവമാണ്. യാതൊരു സ്വസ്ഥതയുമില്ലാതെ തൻ്റെ ജീവിതം തള്ളി നീക്കുന്ന ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ഒരിക്കലും സ്വസ്ഥതയിലേക്ക് കടന്നു വരാനായിട്ട് കഴിയുന്നില്ല. അവന് ജീവിതത്തിൽ ശബത്തിൻ്റെ ഒരു അനുഭവം അവനില്ല. അങ്ങനെയുള്ള ഒരു മനുഷ്യനെ സ്വസ്ഥതയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് കർത്താവ് ആഗ്രഹിച്ചത്. മാത്രമല്ല, ശബത്ത് മനുഷ്യന് വേണ്ടി എന്നതിന് പകരം മനുഷ്യൻ ശബത്തിന് വേണ്ടി എന്നുള്ള ഒരു നിലപാടിലേക്ക് ഈ സമൂഹം മാറിപ്പോയിരിക്കുന്നു. കേവലം ആചാരങ്ങളുടെ അടിസ്ഥാനത്തിൽ, അവരുടെ പാരമ്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങളെ കോട്ടിക്കളയുന്ന അനുഭവം, ആ സൗഖ്യദായക ശുശ്രൂഷ നിർവഹിക്കുന്നതിന് തടസ്സം നിൽക്കുന്ന അനുഭവം. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയൊരു ദുഃഖകരമായ സാഹചര്യമുണ്ടോ? കർത്താവിൻ്റെ സൗഖ്യദായക ശുശ്രൂഷയ്ക്ക് നമ്മുടേതായ പാരമ്പര്യങ്ങളുടെയും നിയമങ്ങളുടെയും അടിസ്ഥാനത്തിൽ അതിന് തടസ്സം നിൽക്കുന്നവരായി നാം തീരാനായിട്ട് പാടില്ല. കർത്താവിൻ്റെ സൗഖ്യദായക ശുശ്രൂഷ ജീവിതങ്ങളിൽ വ്യാപരിക്കട്ടെ. അതിനേക്കാൾ ഏറ്റവും അനുഗ്രഹകരമായ മറ്റൊരു അനുഭവമില്ല എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. എന്നാൽ കർത്താവ് ഈ മനുഷ്യനോട് പറയുന്ന കാര്യം ഇതാണ്, എഴുന്നേറ്റ് നടുവിൽ നിൽക്കുക. ഈ മനുഷ്യനെ നടുവിൽ നിർത്തിക്കൊണ്ടാണ് കർത്താവ് യഹൂദന്മാരോട് ഈ ചോദ്യം ചോദിക്കുന്നത്. അതിനുശേഷം ഈ ചോദ്യത്തിന് ഇവർക്കൊരു മറുപടിയില്ല. ഇവർക്ക് മറുപടി പറയാനായിട്ട് യാതൊരു പഴുതുമില്ലാത്ത വിധം ഇവരുടെ വായടയ്ക്കപ്പെട്ടിരിക്കുകയാണ്. അതിനുശേഷം കർത്താവ് ഈ മനുഷ്യനോട് ആവശ്യപ്പെടുന്ന കാര്യം എന്താണ്? മനുഷ്യനോട് കൈ നീട്ടുക എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, വലത്ത് കൈ നീട്ടാൻ കഴിയില്ല എന്നുള്ളതാണ് ഈ മനുഷ്യൻ്റെ പ്രശ്നം. എന്നാൽ കർത്താവ് കൈ നീട്ടുവാൻ ആവശ്യപ്പെടുകയാണ്. ആ നിമിഷം യാതൊരു ചോദ്യം ചെയ്യലും കൂടാതെ വിശ്വാസത്താൽ ആ വരണ്ട കൈയുള്ള മനുഷ്യൻ തൻ്റെ വലങ്കരം കർത്താവിൻ്റെ നേരെ നീട്ടുകയാണ്. അത്ഭുതം സംഭവിക്കുന്ന അനുഗ്രഹീതമായ നിമിഷങ്ങൾക്ക് അവിടം സാക്ഷ്യം വഹിക്കുകയാണ്. വിശ്വാസത്താൽ അവൻ കരം നീട്ടിയപ്പോൾ, കർത്താവ് കരം നീട്ടാൻ ആവശ്യപ്പെട്ട കൽപ്പന അവനനുസരിച്ചപ്പോൾ എന്ത് സംഭവിച്ചെന്നറിയാമോ? സർവശക്തിയുള്ള ദൈവമായ കർത്താവിൻ്റെ അത്ഭുതകരമായ ശക്തി
ആ മനുഷ്യനിലേക്ക് വ്യാപരിക്കാൻ ഇടയായിത്തീർന്നു. വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന അവൻ്റെ അളവറ്റ ശക്തിയുടെ വലിപ്പം ആ മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെന്നു. വരണ്ട കൈയുള്ള, ശോഷിച്ച കൈയുള്ള, ചലിപ്പിക്കാൻ കഴിയാത്ത കരങ്ങളുള്ള ആ മനുഷ്യൻ്റെ വലങ്കരം കർത്താവ് സൗഖ്യമാക്കി. ദൈവത്തിന് സ്തോത്രം. ഇതാണ് നമ്മുടെ ജീവിതങ്ങളിൽ കർത്താവിന് ചെയ്യാനായിട്ട് കഴിയുന്ന ഏറ്റവും വലിയ കാര്യം. പ്രിയമുള്ളവരെ, വിശ്വാസത്തിൻ്റെ കരങ്ങൾ നീട്ടുന്ന ഏതൊരു മനുഷ്യൻ്റെയും ജീവിതത്തിൽ കർത്താവ് അവനെ ശക്തിപ്പെടുത്തും. ആണിപ്പാടേറ്റതെങ്കിലും തേജസ്കരിക്കപ്പെട്ട ആ പൊന്നുകരങ്ങൾ കൊണ്ട് കർത്താവ് അവനെ സൗഖ്യമാക്കും. ക്ഷീണിച്ചിരിക്കുന്ന, തളർന്നിരിക്കുന്ന ഒരു വ്യക്തിയാണ് താങ്കളെങ്കിൽ ഇതാ കർത്താവിൻ്റെ ശബ്ദം നമ്മുടെ കാതുകളിൽ മുഴങ്ങുകയാണ്. നിന്റെ കരങ്ങൾ നീട്ടുക, ഈ കരങ്ങളെ ഞാൻ ശക്തിപ്പെടുത്താം, ഈ കരങ്ങളിൽ ഞാൻ എൻ്റെ ശക്തി പകരാം, ഞാൻ നിന്നെ സൗഖ്യമാക്കാം. പ്രിയമുള്ളവരെ, അതിനുശേഷം എന്താണ് സംഭവിച്ചത് എന്ന് നമുക്കിവിടെ കാണാനായിട്ട് കഴിയും. അവൻ്റെ കൈക്ക് സൗഖ്യം വന്നു. ഇത് കണ്ടു നിന്ന ആളുകളുടെ ഒരു പ്രതികരണം കണ്ടില്ലേ, അവർ ഭ്രാന്ത് നിറഞ്ഞവരായി. അവരുടെ മനോനില തന്നെ തെറ്റിപ്പോയി. അവരിനി അടുത്തതായിട്ട് ചിന്തിക്കുന്നത് എന്താണെന്നറിയാമോ? യേശുവിനെ എന്ത് ചെയ്യണം? യേശുവിനെ കൊല്ലാനായിട്ടുള്ള ആലോചനയാണ്. എത്ര ദുഃഖകരമായ കാര്യം അല്ലേ. ഇവർ കർത്താവ് ചെയ്ത തെറ്റായി ഇവർ പറയുന്നത്, കർത്താവ് നാലാമത്തെ കൽപ്പന ശബത്ത് ലംഘിച്ചു, ശബത്തിൻ്റെ ആചരണം ലംഘിച്ചു എന്നുള്ളതാണ് ഇവർ കർത്താവിൻ്റെ മേൽ ചുമത്തുന്ന കുറ്റം. എന്നാൽ എന്ത് ഇവർ ചെയ്യുന്നത് എന്താണ്? അതിനേക്കാൾ വലിയൊരു പാതകം. കുല ചെയ്യരുത് എന്നുള്ള സ്വർഗീയ കൽപ്പന, ആറാമത്തെ കൽപ്പന ഇവർ ലംഘിക്കുന്ന കാഴ്ച കാണാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, ഇവർ അവർ തന്നെ ചെയ്യുന്നത് എന്താണെന്ന് തിരിച്ചറിയാതെ ഭ്രാന്ത് നിറഞ്ഞവരായി, മനോനില തെറ്റിയവരായി, കർത്താവിനെ എങ്ങനെയും നശിപ്പിച്ച് കളയണമെന്ന ആഗ്രഹത്തോടെ ആ യഹൂദാമതം എഴുന്നേറ്റ് വരികയാണ്. ഈ നിമിഷങ്ങളിൽ എന്നെ ശ്രദ്ധിക്കുന്ന ബഹുമാന്യ ജീവിതമേ, കർത്താവ് സൗഖ്യം നൽകാൻ കഴിയുന്നവനാണ്. അവൻ ജീവിതങ്ങളിൽ സൗഖ്യം നൽകുന്നവനാണ്. നമ്മുടെ ശാരീരിക സൗഖ്യം മാത്രമല്ല, നമ്മുടെ ആത്മീക ജീവിതത്തിൻ്റെ സൗഖ്യമാണ് കർത്താവിന് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് നൽകാൻ വേണ്ടിയാണ് 2000 വർഷങ്ങൾക്ക് മുൻപ് സ്വർഗമഹത്വം ഉപേക്ഷിച്ച്, ദൂതന്മാരുടെ ആരാധന വേണ്ടെന്ന് വെച്ച് അരുമനാഥൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. കാൽകരങ്ങളെ കാൽവറിയിലെ ക്രൂശിൽ വിരിച്ചു കൊടുത്തത് നമ്മുടെ സൗഖ്യത്തിന് വേണ്ടിയാണ്. നമ്മുടെ സൗഖ്യം അവന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ആന്തരിക സൗഖ്യം, ആത്മസൗഖ്യം, പാപത്തിൽ നിന്നുള്ള സൗഖ്യം, അത് നൽകാൻ കർത്താവിന് മനസ്സാണ്. നമ്മുടെ വരണ്ട കരങ്ങളെ ശക്തീകരിക്കുവാൻ, സൗഖ്യം നൽകുവാൻ, ആ കരങ്ങളെ അവിടുത്തെ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കുവാൻ കർത്താവിന് മനസ്സാണ്. നമ്മുടെ ജീവിതത്തെ കർത്താവിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുവാൻ നമുക്ക് തീരുമാനിക്കാം. ഇവിടെ യഹൂദ മതം ശബത്തിനെ കൂട്ടിക്കളയുകയാണ്. എന്നാൽ നാം ഇവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കർത്താവ് ഒരിക്കലും ശബത്തിൻ്റെ പ്രാധാന്യത്തെ തുച്ഛീകരിക്കുകയോ കുറച്ചു കാണുകയോ ചെയ്യുന്നില്ല. ശബത്തിൽ കർത്താവ് പള്ളിയിൽ ചെന്ന് അവിടെ പ്രസംഗിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, ന്യായപ്രമാണത്തെ കൂട്ടിക്കളയുന്ന ഒരു സമീപനവും കർത്താവിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല. ഡോക്ടർ ബില്ലി ഗ്രഹാമിൻ്റെ മനോഹരമായ ഒരു പ്രസ്താവനയുണ്ട്. നിങ്ങളുടെ കാള ശബത്തിൽ കുഴിയിൽ വീണു എന്ന് കരുതുക. നിങ്ങൾക്ക് കുഴിയിൽ നിന്ന് കാളയെ കയറ്റാം. എന്നാൽ എല്ലാ ശബത്തിലും നിങ്ങളുടെ കാള കുഴിയിൽ വീഴാൻ പോയാൽ ഒരു കാര്യം നിങ്ങൾ ചെയ്യണം. ഒന്നുകിൽ നിങ്ങൾ കാളയെ വിൽക്കണം, അല്ലെങ്കിൽ കുഴി മൂടണം. ദൈവത്തെ ആരാധിക്കേണ്ടവർ ആരാധിക്കേണ്ടതുപോലെ ആരാധിക്കണം. ദൈവത്തിന് മഹത്വം കൊടുക്കേണ്ട ദിവസം, കർത്താവിനെ ആരാധിക്കേണ്ട, കർത്താവിന് വേണ്ടി വേർതിരിക്കേണ്ട, കർത്താവിൻ്റെ പാദത്തിൽ വീണ് അവിടുത്തേക്ക് നന്ദി പറയേണ്ട സമയം. നമ്മറ്റൊരു കാര്യത്തിനും മാറ്റിവെക്കാനായിട്ട് പാടില്ല. എന്നാൽ ആ ദിവസവും ദൈവസ്നേഹത്താൽ നിറയപ്പെട്ട നമ്മുടെ ജീവിതങ്ങൾ ജ്വലിക്കുന്ന ആരാധനയായി മാറണം. കർത്താവിനെ നമ്മുടെ ജീവിതം കൊണ്ട് ആരാധിക്കുന്നവർക്കാണ് നമുക്ക് കർത്താവിനെ സഭയായി കൂടി വന്ന് ആരാധിക്കാനായിട്ടുള്ള യോഗ്യത എന്ന് നാം മനസ്സിലാക്കണം. പ്രിയമുള്ളവരെ, നമ്മുടെ ചുറ്റുപാടുകളിൽ വരണ്ട കരങ്ങളുള്ള, ചലിക്കാൻ കഴിയാത്ത,
ദൈവസ്നേഹത്തിൽ നിന്ന് അന്യപ്പെട്ടു പോയ എത്രയോ ജീവിതങ്ങളുണ്ടെന്നറിയാമോ? കർത്താവിൻ്റെ സൗഖ്യദായക ശുശ്രൂഷ, ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുന്ന ശുശ്രൂഷ, ആ ശുശ്രൂഷയുടെ ഒരു ഭാഗമാകാൻ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന നിയോഗം ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കട്ടെ. ഈ സന്ദേശം കേൾക്കുന്ന ആരെങ്കിലും ജീവിതത്തിൽ വരണ്ട അനുഭവത്തിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ സൗഖ്യം നൽകുവാൻ, നിങ്ങളുടെ കരങ്ങളെ ബലപ്പെടുത്തുവാൻ, നിങ്ങളുടെ ജീവിതത്തെ അഴിച്ചു പണിയുവാൻ, എത്ര തകർന്ന അവസ്ഥയിലാണെങ്കിലും, എത്ര മാരകമായ സാഹചര്യങ്ങളിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിലും, നിങ്ങളുടെ ജീവിതത്തെ അഴിച്ചു പണിയുവാൻ, നിങ്ങളെ സൗഖ്യം നൽകുകയും നിങ്ങളെ ഒരു പുതിയ മനുഷ്യനാക്കി തീർക്കുവാൻ, ഓ ആ വരണ്ട കരങ്ങളുള്ള മനുഷ്യൻ കർത്താവിൻ്റെ സൗഖ്യദായക ശുശ്രൂഷയ്ക്ക് ശേഷം ബലപ്പെട്ട കരങ്ങളോടെയാണ് പോകുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ കരങ്ങളും ബലഹീനമായിരുന്നു. എന്നാൽ കാൽവറിയിലെ ക്രൂശിൽ തൻ്റെ ചുടുനിണം ചിന്തിയാണ് കർത്താവ് നമ്മുടെ ജീവിതങ്ങളെ മാറ്റിയെഴുതിയത്. ഈ കരങ്ങൾ ബലത്തോടെ ഇരിക്കട്ടെ. കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന, കർത്താവിന് വേണ്ടി പോകുന്ന, കർത്താവിന് വേണ്ടി കൊടുക്കുന്ന, കർത്താവിന് വേണ്ടി പ്രയോജനകരമായ കരങ്ങളായി നമ്മുടെ കരങ്ങൾ തീരട്ടെ. അങ്ങനെയെങ്കിൽ നമ്മുടെ കരങ്ങളെ കർത്താവ് പിന്നെയും ബലപ്പെടുത്തും, കർത്താവിൻ്റെ മഹത്വത്തിനായിട്ട് ഉപയോഗിക്കും. അങ്ങനെ ഈ വരണ്ട കരങ്ങളുള്ള മനുഷ്യനെ കർത്താവ് സൗഖ്യമാക്കി. എന്നാൽ അവിടെ ഒരു കൂട്ടം ആളുകൾ അവരുടെ മനോനില തെറ്റിപ്പോയി എന്ന് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞു. അവരെ സൗഖ്യമാക്കുവാൻ കർത്താവിന് കഴിഞ്ഞില്ല. കാരണം അവർക്ക് വിശ്വാസത്തോടെ കർത്താവിൻ്റെ അടുത്തേക്ക് കടന്നു വരാനായിട്ട് കഴിഞ്ഞില്ല. അവർ കുപിതരായി കർത്താവിനെതിരെ നിൽക്കാനിട്ടിടയായി തീർന്നു. ഇത്ര വലിയ സൗഖ്യം നേരിട്ട് കണ്ടിട്ടും, കണ്ണാലെ കണ്ടിട്ടും അവർക്ക് കർത്താവിൽ വിശ്വസിക്കാനോ, കർത്താവിൻ്റെ സൗഖ്യദായക ശുശ്രൂഷ അവരുടെ ജീവിതത്തിൽ അനുഭവിക്കാനോ അവർക്ക് കഴിഞ്ഞില്ല. എത്ര ദുഃഖകരമായ അവസ്ഥ, എത്രയോ പരിതാപകരമായ സാഹചര്യം. ഇന്ന് നമ്മുടെ ചുറ്റുപാടുകൾ എത്രയോ പേര് ഈ കർത്താവിൻ്റെ മഹത്വം മനസ്സിലാക്കാൻ കഴിയാതെ അവനെതിരെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് നാം മനസ്സിലാക്കണം. ആ കൂട്ടത്തിലാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങളുടെ ജീവിതം വളരെ ദുഃഖകരമായ ഒരു സാഹചര്യത്തിലേക്ക് മാറ്റപ്പെട്ടു പോകും എന്ന് തിരിച്ചറിവോടെ കർത്താവിൻ്റെ അരികിലേക്ക് വരിക. അവൻ നൽകുന്ന സൗഖ്യം അനുഭവിക്കുക. ജീവിതത്തിൽ, ആത്മീക ജീവിതത്തിൽ, ശാരീരിക ജീവിതത്തിൽ, എല്ലാ മേഖലകളിലും അവൻ സൗഖ്യദായകനാണ്. അവൻ ഇന്നും പ്രവർത്തിക്കുന്നവനാണ്. അവൻ ഇന്നും സൗഖ്യം നൽകുന്നവനാണ്. കർത്താവ് ഇന്നും അത്ഭുതങ്ങളുടെ കർത്താവാണ്. അവിടുന്ന് അത്ഭുത മന്ത്രിയാണ്. ആ നല്ല കർത്താവിൽ ആശ്രയിക്കാം. കർത്താവിൻ്റെ മഹത്വത്തിനായിട്ട് ജീവിക്കാം. അതിനായിട്ട് ഈ ലളിതമായ ചിന്തകൾ മുഖാന്തരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അനുവദിച്ചാൽ വീണ്ടും അടുത്തയാഴ്ച അടുത്ത ഒരു എപ്പിസോഡിൽ നമുക്ക് കണ്ടുമുട്ടാം. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ.